ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്നൊരു കസിൻ്റെ വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും ഒത്തു കൂടണാണ് കസിൻ്റെ വീട്ടിൽ. എല്ലാവരും ഉണ്ടാവും. എൻ്റെ ഉമ്മച്ചിൻ്റെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിൻ്റെ ബ്രദറിൻ്റെ വൈഫൊക്കെ ഉണ്ടാകും, അവരെ മക്കളൊക്കെ ഉണ്ടാവും, ഞങ്ങൾ അങ്ങനെ കുറച്ച് പേരക്കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാനും ദേ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് നിൽക്കുന്നത് കണ്ടില്ലേ, ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കണേ. അപ്പോൾ ഇത് ഇഷ്യൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേന്. അപ്പോൾ ഇത് ഇഷ്യലിൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടില്ലേ, ഫ്രണ്ട് കാണിച്ച് ണ്ടില്ലേ, ഒരു കോട്ടൊക്കെ വന്നിട്ടുള്ള ഒരു കൊറിയൻ ടൈപ്പ് മോഡലാണ് കേട്ടോ ഇഷ്യലിൻ്റെ ഡ്രസ്സ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവളത്തെ കൊറിയൻ സ്റ്റൈലിലും മുടി കെട്ടണേന്. അവളെ ക്ലിപ്പ് മേടിച്ചല്ലോ, കൊറിയൻ സ്റ്റൈലിൽ ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ പൈസയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കണേന്. എന്താണെന്ന് മിഠായി മേടിക്കാനാണ്, ബസ്സിൽ പോകുമ്പോൾ അവൾക്ക് മിഠായി തന്നോന്ന് പറഞ്ഞു മിഠായൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേന്. അപ്പോൾ ഇതേ ഗൈസ് കൊറിയൻ സ്റ്റൈലും മുടി കെട്ടണേന ആ കാണുന്നത്. അവളിപ്പോൾ കൊറിയൻ കാര്യത്തിൽ അയക്കണേ ഇഷ്യലിപ്പം ഫുൾ കൊറിയൻ കൊറിയൻ ടൈപ്പ് വേണമെന്നാണ് അവൾ പറഞ്ഞേക്കണത്. അത് ബോറാവൂലേ അങ്ങനെ കിട്ടുമ്പോ, അത് ഭയങ്കര ബോറിട്ട് ഇങ്ങനെ കെട്ടണ്ട. ഇല്ല ബോറ് ഭയങ്കര ബോറ് അങ്ങനെ കെട്ടണ്ട. അവിടെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നേക്കണേ കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നടന്നുകഴിയുമ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്, കുന്നുമ്പുറം ബസ് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ടാണ് സ്റ്റാൻഡിൽ വന്നിട്ടാണ് കയറണത്. ഇതാകുമ്പോൾ നമുക്ക് സമാധാനത്തിൽ ബസ്സിൽ കയറാനല്ല. മറ്റേത് നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ ബസ് വിടുകയും കയറുകയും കയറും. അപ്പോൾ ഉമ്മച്ചിക്ക് ഇങ്ങനെ പതുക്കെ കയറാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഉമ്മച്ച് കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ടേ ഇങ്ങനെ സ്പീഡിനൊന്നും കയറാൻ പറ്റില്ല. അതുകൊണ്ട് സ്റ്റാൻഡിൽ വന്നതാണ്. അപ്പോൾ ബാബി മോളിലുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് ഫ്രണ്ടിലിരിക്കണത്. അപ്പോൾ ഞാനും ഇഷ്യലും ഒരുമിച്ചിരിക്കണേന്. ഇപ്പോൾ ഇടപ്പള്ളി ബസ്സിലാണ് കയറിയത്. അപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് കേട്ടോ കസിൻ്റെ വീട്. അപ്പോൾ എല്ലാവരും മിക്കവരും നമ്മൾ കൊച്ചിക്കാർ തന്നെയാണ് കേട്ടോ. കസിൻസ് എല്ലാവരും കൊച്ചിയിൽ തന്നെയാണ് നമ്മുടെ വീട്. അങ്ങനെ അത് നമ്മൾ തോപ്പമ്പടി പാലം ഇറങ്ങിയിട്ടാണ്, ഞാനതങ്ങനെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഒരു പാലം നമ്മൾ കഴിഞ്ഞ്, ഇനി ഒരു പാലവും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുത്ത പാലത്തും കൂടെ കയറിയിട്ടുണ്ട്, തേവര പാലം. അങ്ങനെ രണ്ട് പാലമുണ്ട്. അപ്പോൾ കലൂരാണല്ലോ. അപ്പോൾ വേറൊരു കസിനും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. നമ്മൾ പകുതി വെച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്കൊരു കസിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതായത് നമ്മൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓട്ടോക്ക് പോകണേന്, ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണേന്. അപ്പോൾ ഇതേ ഒരാളിരുന്ന് കണ്ടില്ലേ മിഠായി തിന്നനാണ് ആ കാണുന്നത്. അപ്പോൾ ഇതേ ആ കാണുന്നതാണ് നമ്മുടെ കലൂർ സ്റ്റേഡിയം. നമ്മുടെ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം നടക്കണില്ലേ, അതാണ് നമ്മുടെ കലൂർ സ്റ്റേഡിയം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മോള് ചോദിക്കേണ്ടത് എന്നാണ് പല പല ഗേറ്റ് നമ്പർ ഇത് വെച്ചേക്കുന്നത്. അവൾ അറിയില്ല കേട്ടോ, അവൾക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കാണണേണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇനിന്ന് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന്. അപ്പോൾ ആളത് നോക്കണുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ആൾ നല്ല മിഠായി തീറ്റയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മിഠായി തീറ്റയാണ്. ഡെയറി മിൽക്ക് എന്തോന്നും, ഡെയറി മിൽക്ക് മിൽക്കി ബാർ, ആ മിൽക്കി ബാർ ആണ് കേട്ടോ. അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേണ് ആൾ. അപ്പോൾ അതേ ഞങ്ങൾ ഫ്ലാറ്റിലെത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങളത് സ്റ്റെപ്പ് കയറണം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ചെരുപ്പക്കൂരി നമ്മളതേ കയറണേണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ അവരതൊരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ ഫ്ലാറ്റ്, 1C ആണെന്ന് തോന്നുന്നു എൻ്റെ നമ്പർ. അപ്പോൾ ഞാൻ നേരെ കയറി തന്നെ കിച്ചണിലേക്കാണ്. അവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ബിരിയാണിയാണ് കേട്ടോ, ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈയും ഐസ്ക്രീമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് അവരെ കയറുമ്പോൾ തന്നെ ഒരു ഹോളാണ്. ഇതാണ് അവരെ സെറ്റിങ്സ്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കുറേ ബൊമ്മകളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇവർക്കിങ്ങനെ അധികം ബാക്ക് വശം ഒന്നും ഉണ്ടാവില്ല. ഇത് ഫ്ലാറ്റ് അല്ലേ, തൊട്ടടുത്ത് നിറച്ചൊക്കെ ഫ്ലാറ്റാണ്, തൊട്ടടുത്ത് അടുത്തൊക്കെ. അപ്പോൾ ഇതേ ഇഷ്യലും ഇഷ്യലിൻ്റെ ഫ്രണ്ടും, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കസിൻ്റെ മോളാണ് കേട്ടോ, അവൾ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണേന്. അപ്പോൾ ഇനിയും കുറച്ച് പേര് വരാനുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് പേര് എത്തിയിട്ടുള്ളൂ, ഇനി ബാക്കി കുറച്ച് പേരൊക്കെ വരാനുണ്ട്. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്, ഇവിടെ മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ ഈ ഫ്ലാറ്റിൽ. നല്ല അടിപൊളി ഫ്ലാറ്റ് കേട്ടോ. പിന്നെ അതേ അവർ ബാക്കിൽ കാണുന്നതാണ്, ഇങ്ങനെ ഒരു ചെറിയൊരു പറമ്പ് പോലെയൊക്കെ ഉണ്ട്. നല്ലൊരു ഫ്ലാറ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല മൂന്ന് ബെഡ്റൂമും അടിപൊളിയായിട്ടുണ്ട്. ഇതേ ഇപ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ബാൽക്കണിയിലായിട്ട് തന്നെ അത് വാഷിംഗ് മെഷീനും വെച്ചിട്ടുണ്ട്. ഇതാണ് അവരെ ബാക്ക് വശം, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. ഒരു സൈഡിൽ എനിക്ക് വേണം അവിടെ ആരുടെങ്കിലുമൊക്കെ സ്ഥലമായിരിക്കും ഇത്. ഇതിന് ഇനി കുറേ കഴിയുമ്പോൾ ഫ്ലാറ്റൊക്കെ ആയിട്ട് മാറും, കാരണം ഇവിടെ നിറച്ചും ഫ്ലാറ്റാണ്. കണ്ടില്ലേ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ ഫുൾ ഫ്ലാറ്റാണ്. എനിക്ക് കാരണം കലൂർ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു മീൺ. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതാണ് കുറച്ച് വലിയ റൂം. ഇതൊരു ഇത്തിരി എന്നാലും കൊള്ളാം, നല്ലൊരു ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്ലാറ്റ്. അപ്പോൾ ഞാൻ അതിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി, കാരണം വേറെ കസിൻസിനൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വഴിയറിയില്ല എന്ന് പറഞ്ഞ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ്. അപ്പോൾ ഇതേ നമ്മൾ ഈ റൂമിലെല്ലാ കസിൻസും എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. നല്ല അടിച്ചുപൊളിയാണ്, നല്ല തമാശയാണ്, നല്ല ചിരിയും കളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നടന്നതുള്ളൂ. അവിടെ എല്ലാവരും നല്ല
ബെഡിലിരുന്ന് നല്ല ചിരിയും കളിയും തമാശയൊക്കെയാണ്. അപ്പോൾ പിന്നെ ബിരിയാണി ഇതേ റെഡിയായി. അപ്പോൾ ബിരിയാണി ഇതേ വിളമ്പി തുടങ്ങി ഇവിടാ. അപ്പോൾ ഞാൻ കഴിക്കണ വീഡിയോ എടുത്തില്ല കേട്ടോ, ഞാൻ ആ സമയത്ത് മറന്നുപോയി. കാരണം എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നപ്പേ ഞാൻ വിട്ടുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു വൈബായിരുന്നു, നല്ലൊരു രസമായിരുന്നു. അപ്പോൾ അവിടെ ഇതേ ഒരു കസിൻ്റെ ഒരു ബേബി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ബേബിൻ്റെ അടുത്ത് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ആളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോണേയിരുന്നു, ഞാൻ എന്നെ ഇങ്ങനെ നോക്കണമായിരുന്നു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ നല്ലൊരു അടിച്ചു പൊളിയായൊരു നല്ലൊരു സന്തോഷം തരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു സന്തോഷം ആയിരിക്കുമല്ലോ കസിൻസ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ. അപ്പോൾ അതേ ഫ്രിഡ്ജിൻ്റെ മുഖത്തൊരു സാധനം കണ്ട് ലൂലുബിക്കുക. അപ്പോൾ ഞാൻ പറയണായിരുന്നു ഞാൻ പോണേനുള്ളിൽ തീർത്തരാമെന്ന് ഞാൻ പറയണായിരുന്നു കസിൻ്റെ അടുത്ത്. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതേ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ ലാവശ്യമായിരുന്നു, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാമായിരുന്നു. അപ്പോൾ ഞാൻ നല്ലോണം കഴിച്ചിട്ടാ, കാരണം ഐസ്ക്രീമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിടൂല പിന്നെ. അപ്പോൾ ദേ ഇശലും എടുത്ത് ഞാനും എടുത്ത്. അപ്പോൾ ഞാൻ ഇശലിൻ്റെ കൂടെ വന്നിരിക്കണമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളും കഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇശലിനെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത്. അപ്പോൾ ദേ അപ്പം കണ്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം തട്ടിക്കൊണ്ടാണ് പോണത്. കണ്ട എൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം എടുത്തതിൻ്റെ ആ ചിരിയാണ് ആ കാണുക. ഞാനിങ്ങനെ പറഞ്ഞു കണ്ട എൻ്റെ ഐസ്ക്രീം കട്ടുണ്ടോണെന്ന് ഞാനിങ്ങനെ പറഞ്ഞതാണ്. അതാണ് കണ്ട ആൾ ഭയങ്കര ചിരിയായിരുന്നു ഞാനത് പറഞ്ഞപ്പം. അവൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നല്ലൊരു ചില്ല് ദിവസമായിരുന്നു ഇന്നലത്തെ ദിവസം, ഞായറാഴ്ച ദിവസം നമുക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റൊക്കെ എടുത്തതിനപ്പം ഞങ്ങൾക്ക് ഇതേ ചായ കടിയൊക്കെ തന്ന്. അപ്പോൾ ഇവിടെ കട്ട്ലേറ്റ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം മുന്നക്കായ പൊരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇതേ കട്ട്ലേറ്റ് പൊരിക്കണേന്. നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടാം, നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കട്ട്ലേറ്റും. പിന്നെ മുന്നക്കായൊക്കെ കൊള്ളായിരുന്നു. അപ്പോൾ ഈ കസിന് ഇങ്ങനെ മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടാ, ബിരിയാണിയൊക്കെ ഇങ്ങനെ ചെയ്യില്ല, ഓർഡർ ചെയ്ത് കൊടുക്കില്ല, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നാനീസ് കിച്ചൺ എന്നാണ് ഇവരുടെ ഇതിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ ഓർഡറൊക്കെ ഉണ്ട്, സ്നാക്സ് ആയാലും ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കും. ബിരിയാണി ആയാലും എന്തായാലും കേക്ക് ആയാലും പുഡിംഗ് ആയാലും അങ്ങനെ എല്ലാ ഐറ്റംസ്. അപ്പോൾ ഈ ഇത് പൊരിക്കുന്ന ചിക്കൻ നഗറ്റ്സ് ആണ് കേട്ടോ. നമ്മളെന്ത് പറഞ്ഞാലും നമുക്കത് ഓർഡർ അനുസരിച്ച് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിതേ അവിടെ നിന്ന് എല്ലാവരും ഇതേ പോണേണ് കേട്ടോ. കാരണം ആദ്യം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവരെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോകണം. നല്ല അടിപൊളി വൈബായിരുന്നു, നല്ല രസമായിരുന്നു, ഫുള്ളും ചിരിയും കളിയൊക്കെ ആയിരുന്നു. നമ്മൾ കുറേ നാളത്തെ ഇങ്ങനെ കൂടുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലോ. അപ്പോൾ ഉമ്മച്ചിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനും ബുദ്ധിമുട്ടായിട്ട് നമ്മളെല്ലാം ലിഫ്റ്റിൽ പോകണേ. എന്തായാലും ഫ്ലാറ്റ് ആകുമ്പോൾ ലിഫ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ. അങ്ങനെ ഞങ്ങൾ പതിരണ ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങണേണല്ലോ. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യണുണ്ട് കേട്ടോ, ഒരു ടൂറ് പോകാനുള്ള ഒരു പ്ലാനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കസിൻസൊക്കെ ആയിട്ട് എല്ലാവരും. അവർ അടിച്ചുപൊളി ഒരു ടൂർ, ഒരു വൺ ഡേ ടൂറൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ നോക്കണുണ്ട്. റെഡിയാവോ ഇല്ലേന്നറിയാം, റെഡിയാണെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ എല്ലാ കസിൻസിനെയും ചില്ലാവണ ദിവസം. അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങണേന്. അപ്പോൾ അതേ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ നമ്മൾ യൂബറിന് പോകാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഉമ്മച്ചിക്ക് ഇങ്ങനെ ബസ്സിൽ കയറി ബുദ്ധിമുട്ടുണ്ടല്ലോ, കാരണം ഇവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് കയറാൻ പറ്റില്ല, പകുതിക്കൊച്ച ബസ് സ്റ്റോപ്പുള്ളൂ. അപ്പോൾ അങ്ങനെ കയറാമെന്ന് വെച്ചപ്പോൾ യൂബർ ബുക്ക് ചെയ്ത്, അപ്പോൾ യൂബറിന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ ബാക്കി കസിൻസൊക്കെ അവർ ബസ്സിൽ പോകണമെന്ന് പറഞ്ഞാൽ അവർ പതിയെ ഫ്രണ്ടിലേക്ക് നടന്നിട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഫുള്ളും ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇവിടെ മാത്രം തോന്നുന്നു ഫ്ലാറ്റ് ഇല്ലാത്തത്, ആരെങ്കിലുമൊക്കെ പറമ്പായിരിക്കും. ഞാൻ ഇവിടെ മിക്കവാറും ഒരു ഫ്ലാറ്റ് വരാൻ സാധ്യത ഉണ്ടാവും, കാരണം ഇവിടെ നിറച്ചും ഫ്ലാറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ യൂബറ് കാത്തുക്കാൻ നേരത്തെ ഇതേ രണ്ടു പേര് വന്നിട്ട് നമ്മളെടുത്ത് ഇങ്ങനെ മറ്റേ സെയിൽസ് നടത്തൂലേ അങ്ങനെ ഒരു വേണ്ടി വന്ന രണ്ട് ടീംസാണ്. അപ്പം മോളെ അടുത്താണ് കൂടുതലും അവരിങ്ങനെ സംസാരിക്കുന്നത്, കാരണം എഡ്യൂക്കേഷൻ്റെ എന്തോ ബേസ് ചെയ്തിട്ടാണ് അവൾ അവരിങ്ങനെ സംസാരിക്കുന്നത്. യൂട്യൂബ് ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ റൂട്ട് കാണിച്ചു കൊടുക്കുക, സ്പെല്ലിങ്സ് കത്തിയാൽ മാത്സ് പഠിക്കുക, അങ്ങനെ അപ്പോൾ ആൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് പഠിക്കാൻ പറ്റില്ല. ബാക്കി ചോദ്യമാണ്, ചോദ്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ ജനം മുതൽ മരണം വരെയും വളർച്ച വയ്ക്കാത്തൊരു സെൻസ് ഓർഗൻ ഉണ്ടേതാണ്. ഞാൻ പറയാന്ന് പറഞ്ഞാണോ, ഐ ക്യാൻ എന്ന് പറഞ്ഞാണോ, അതിന് യോജിപ്പുള്ള ആരൊക്കെ ഉണ്ട്? ഈ ഐനം കൊണ്ട് മരണം വരെ വളർച്ച വയ്ക്കാത്ത ഒരു സെൻസ് ഓർഗൻ ബികോം പഠിക്കുന്ന സ്റ്റുഡൻറ്റിനും പറയാം, പഠിക്കുന്ന കുട്ടിക്കും പറയാം. അന്ന് ഗെസ് ചെയ്ത് നോക്ക്, നമ്മൾ ജനിച്ചതിന് മുതൽ, അതായത് ആൾ ജനിച്ചതിന് മുതൽ മരണം വരെ ആളുടെ വരെ അഭയം മാത്രം വളർച്ച വയ്ക്കത്തില്ല. ഏതാണ് ഉമ്മന്റെ പേരെന്താ? ഖദീജ എന്നാണോ? അല്ല, സക്കീനാണോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താണ്. രക്ഷയിലേക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഓക്കെ, ഒരു ദിവസം അങ്ങോട്ടൊക്കെ പ്ലാൻ ചെയ്യും.
ഇതിൽ യോജിപ്പുണ്ടോ? ഒന്ന് പറഞ്ഞാൽ യോജിപ്പുണ്ടോ? ഓപ്ഷൻ തരാം, ആ ഓപ്ഷൻസിൽ അതുണ്ട്. നോസ് ഇയർ ഐസ്, നോസ് ഇയർ ഐസ് അയ്യാണ് രണ്ട്. ഒന്നാമതുകാരുണ്ട് ഐസ് എന്ന് പറയുന്നത്. അടുത്ത രേലം വെളികായിട്ട് അപ്പോൾ അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവർ പോയിട്ടാ. പിന്നെ ഇതേ ഞങ്ങളുടെ യൂബറും വന്നായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ബൈ ബൈ.